നമസ്കാരം. പുതിയൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ യാത്ര സൗത്ത് ഇന്ത്യയിലെ ലെമൺ സിറ്റി എന്നറിയപ്പെടുന്ന പുളിയൻകുടിയിലേക്കാണ്. നിങ്ങൾ പുളിയൻകുടിയിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കഴിയുന്നതും ഏർലി മോർണിംഗ് തിരഞ്ഞെടുക്കുന്നത് റോഡിലെ തിരക്കുകൾ ഒഴിവാക്കുന്നതിനും കർഷകരുടെ തോട്ടങ്ങളിൽ വിളവെടുക്കുന്നത് കാണാനും നിങ്ങളെ സഹായിക്കും. തിരുവനന്തപുരത്തു നിന്നും കുളത്തൂപ്പുഴ വഴിയായിരുന്നു ഞങ്ങളുടെ ഈ യാത്ര. അതിരാവിലെ ഈ വഴികളിലൂടെയുള്ള സഞ്ചാരം നിങ്ങളുടെ മനസ്സിന് ഉണർവ് നൽകുന്ന കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നും തെന്മല വരെ 80 കിലോമീറ്റർ ഡ്രൈവ് ഉണ്ട്. ഇവിടെ നിന്നും നിങ്ങൾക്ക് ചെങ്കോട്ട വഴി യാത്ര തുടരാം. ഇരുവശവും കാടും പുഴകളും കണ്ടാസ്വദിച്ചുള്ള യാത്രയുടെ സുഖം ഈ വഴി സഞ്ചരിച്ചു തന്നെ അറിയണം. ഈ റൂട്ടിൽ തന്നെയാണ് മനോഹരമായ പാലരുവിയും. ചെങ്കോട്ടയിൽ നിന്ന് 40 കിലോമീറ്റർ തെങ്കാശി വഴി സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് പുളിയൻകുടിയിൽ എത്തിച്ചേരാം. ചെങ്കോട്ട പിന്നിട്ടാൽ തന്നെ ഇരുവശവും വയലുകളും ചെറു ഗ്രാമങ്ങളും നിങ്ങളെ സ്വാഗതം ചെയ്യും. തെങ്കാശിയിലെ തമിഴ് ഗ്രാമീണ കാഴ്ചകളും സംസ്കാരവും ആരെയും ആകർഷിക്കുന്നത് തന്നെയാണ്. ഈ കാഴ്ചകളൊക്കെയും മതിയാവോളം ആസ്വദിച്ച് പുളിയൻകുടിയിലെ നാരകത്തോട്ടങ്ങളിൽ ചെന്നെത്താം. കർഷകരുടെ അനുമതിയോടുകൂടി നിങ്ങൾക്ക് ഇവിടുത്തെ തോട്ടങ്ങളിൽ വിസിറ്റ് ചെയ്യാവുന്നതാണ്. നാരക കൃഷി കേരളത്തിൽ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കൃഷിയിടങ്ങൾ യാത്രകൾക്കിടയിൽ സന്ദർശിക്കുന്നത് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഒരു പുതു അനുഭവം തന്നെയാണ് നൽകുന്നത്. മിക്ക തോട്ടങ്ങളിലും വീട്ടുകാർ തന്നെയാണ് കൃഷിപ്പണികൾ ചെയ്യുന്നത്. ഞങ്ങൾ ചെന്ന തോട്ടത്തിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. പുതിയ തലമുറകളിലേക്ക് അവർ പോലും അറിയാതെ കൃഷിയുടെ ബാലപാഠങ്ങൾ പഠിപ്പിക്കാൻ ഇവർക്ക് നന്നായി അറിയാം. കൃഷിയെക്കുറിച്ചും അവയുടെ മാർക്കറ്റിങ്ങിനെ കുറിച്ചുമെല്ലാം ഇവർ ഞങ്ങളോട് സംസാരിച്ചു. പുളിയൻകുടി ലെമൺ മാർക്കറ്റ് തന്നെ ഫെസിലിറ്റി, വേറെ ഇതില്ല. ചെന്നൈ, കോയമ്പത്തൂർ, മറ്റൊടി കേരള, തിരുവനന്തപുരം, എറണാകുളം, എല്ലാവരും இந்தியா முழுவதும் போகிறது. விலைகள் வந்து கிலோ வந்து 50 ரூபா, 50 ரூபாய் சீசன். ஆ, சீசன் இல்லை, சீசன் 100 ருபீஸ். ஆஃப் சீசன் இல்லாட வந்து 50 ரூபாய் தான். 100 ருபீஸ் போகும் கிலோ. ரெண்டு மாதத்துக்கு ஒருக்க களை வெட்டணும், உரம் சாணி உரம் போடணும், அது நாட்டு உரம் போடுவீங்கள, நாட்டு உரமும் போடணும், தண்ணி விடணும். இந்த 1 வாரத்துக்கு ஒருக்க தண்ணி விடணும். அதுபோக 4 நாளைக்கு 5 நாளைக்கு ஒருக்க பிற்பழம் கிடந்தா சிவப்பு இருந்தால் பிறக்கும். வருஷம் முழுவதும் காய்க்கும் ஒரு பழம் தனியான நாரங்க. ஏப்ரல், மெய், ஜூன் மாசங்களில் உற்பத்தி குறையும் எங்கிலும் உயர்ந்த விலை லபிக்கிறது ஈ மாசங்களிலான. ஒரு ஏக்கரின் 100 செடி இதான் கணக்கு. செடிகள் தம்மில் குறஞ்சது 16 அடி எங்கிலும் அகலம் வேணும். செடி நட்டு 32 மாசத்தினுள்ளில் பூக்கள் தொடங்கும். 5ஆம் வருஷம் முதல்
പൂർണ്ണമായും കായ്ഫലം കിട്ടിത്തുടങ്ങും. നാരകത്തിന് ഒരു പ്രത്യേക സീസൺ ഇല്ലാത്തതിനാൽ കർഷകരുടെ ഒരു സ്ഥിര വരുമാന മാർഗമായി ഈ കൃഷി മാറിയിരിക്കുന്നു. പുളിയൻകുടിയിലെ നാരങ്ങയ്ക്ക് മറ്റു സ്ഥലങ്ങളിലെ നാരങ്ങയെ അപേക്ഷിച്ച് സിട്രിക് ആസിഡിന്റെ അംശം കൂടുതലാണ്. കർഷകർ അവരുടെ തോട്ടങ്ങളിലെ ഉൽപ്പന്നങ്ങളുമായി ലെമൺ മാർക്കറ്റിലേക്കുള്ള അവരുടെ യാത്ര ചന്തമുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഉച്ചയ്ക്ക് 12 മണിയോടു കൂടി പുളിയൻകുടിയിലെ ലെമൺ മാർക്കറ്റുകൾ സജീവമാകും. താളത്തിലുള്ള ലേലം വിളികളിലൂടെയാണ് ഇവിടുത്തെ ലെമൺ മാർക്കറ്റുകൾ സജീവമാകുന്നത്. പച്ചയും മഞ്ഞയും നിറങ്ങളിൽ കണ്ണിന് കുളിർമയേകി പുളിയൻകുടിക്കാരുടെ സ്വന്തം ഇരുമ്പിച്ചി പഴങ്ങൾ ആരെയും ആകർഷിക്കുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്നു. മാർക്കറ്റിലെത്തുന്ന സഞ്ചാരികളോട് വളരെ ഫ്രണ്ട്ലി ആയി തന്നെയാണ് ഇവിടത്തെ കച്ചവടക്കാരുടെ പെരുമാറ്റം. മാർക്കറ്റിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ ഇവർ ഞങ്ങളോട് സംസാരിച്ചു. നമ്മുടെ പേര് കുമാരാണ്. ഈ സാധനങ്ങളെല്ലാം ഈ പുളിയൻകുടി എന്ന് പറയുന്ന മാർക്കറ്റാണ്. ഈ മാർക്കറ്റിൽ കിട്ടുന്ന സാധനം, ഇതിൽ രണ്ട് ഐറ്റങ്ങളുണ്ട്. ഇതൊക്കെ മാർക്കറ്റിൽ കിട്ടുക. ഈ ഐറ്റങ്ങൾക്ക് മെട്രാസിൽ പോകും. മെട്രാസിൽ പോകുന്നതാണ് മാലിൽ കിട്ടുക. മാലിൽ പോകുന്ന ഐറ്റങ്ങളാണ് ഈ ഐറ്റങ്ങൾ. വടക്കോട്ട് കേരളത്തിലും പോകും, ബാക്കി വേലൂരും അങ്ങോട്ടൊക്കെ പോകും. ആ ഐറ്റങ്ങളുണ്ട്. പിന്നെ ഇത് ഉണ്ടാകുന്ന മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ, ഈ മാർക്കറ്റ് ഇപ്പോൾ കണക്കിന് ഒരു 10-10-80 വർഷം കൊണ്ടിട്ടുണ്ടായിരിക്കാം. ഇവിടെ 15 ദിവസം കൊണ്ടായിരിക്കുന്നത് പുതിയ മാർക്കറ്റ്. പഴയ മാർക്കറ്റ് അങ്ങുണ്ട്, ഇപ്പോൾ പുതിയ മാർക്കറ്റായി. ഇനി സാധനങ്ങളെല്ലാം വരുന്നത് കൃഷിക്കാർ ഒരുപാട് പേർ കൊണ്ടുവരും. ഈ ഏരിയയിൽ മൊത്തം ചുറ്റുപാടുത്തു. ഇത് പുളിയൻകുടി എന്ന് പറഞ്ഞാൽ തെങ്കാശി മാവട്ടം, തെങ്കാശി ജില്ലയാണ് കറക്റ്റ്. തെലങ്കാശി ജില്ല പുളിയൻകുടി. ഈ ഏരിയയിൽ ചുറ്റുമുറ്റത്തിലിരിക്കുന്ന എല്ലായിടത്തു നിന്ന് വരുന്നതാണ്. ഇത് വളം വയ്ക്കാത്തതാണ്. ഇത് നമ്മൾക്കൊക്കെ വളം വയ്ക്കാതെ, ഇത് ചാണത്തിൻ്റെയാണ്. എല്ലാം ചാണത്തിൻ്റെ ഐറ്റം വരും, വളം വയ്ക്കില്ല. പിന്നെ ഈ ഫസ്റ്റ് ക്വാളിറ്റിയാണ് മദ്രാസിൽ പോകുന്നത്. സെക്കൻഡ് ക്വാളിറ്റി കേരളത്തിലും പിന്നീട് വേലൂർ അങ്ങോട്ടൊക്കെ പോകും. കോയമ്പത്തൂരിൽ വേലൂരൊക്കെ പോകും, അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. മദ്രാസിൽ ഇത് പോകുന്നത് കറക്റ്റ് മാലിന് മാത്രമേ പോകും. മാലും സിനിമ ഷൂട്ടിങ്സുകാർക്ക് അവർക്കൊക്കെ സിനിമാക്കാർക്കൊക്കെ പോകും. അവരുടെ വീട്ടിലേക്കൊക്കെ പോകുന്നതാണ്. ഇതൊരു സാധാരണ ഒരു കണ്ണ് വെച്ച് 5 വർഷത്തിലെ കായ്ക്കും. കൃഷി 5 വർഷത്തിലെ മൂന്നിലിരുന്ന് 5 വർഷത്തിലുള്ള കായ്ക്കും. ഇതെന്ത് പശു ചാണമും പിന്നെ കുളത്ത് കറമ്പയും പോടണം, അതാണ് ഉറം. പിന്നെ നമ്മൾ വേപ്പ മുണ്ണാക്കും പോട്ടാൽ നല്ല കായ് പാലിസ കിടയ്ക്കും. ഇത് മാതിരി വങ്കല ഇരിക്കാതെ പാലിസ പോടണം. 3 വർഷത്തിലഞ്ച് 10 വാരത്തിൽ കുറക്കുക തന്നെ വെള്ളം അടിക്കണം. എന്നാ കൃഷിക്ക് വെച്ചാൽ ഇത് വന്ന് എല്ലാ മാസവും പൂവിടും. വർഷം മുഴുക്കും കായ് കാച്ചിക്കിട്ടേ ഇരിക്കും. എല്ലാ മാസവും പൂ ഇരിക്കും. ജനുവരിയിലിരുന്ന് പിന്നെ ഏപ്രിൽ വരയ്ക്ക് സീസൺ. ഏപ്രിൽ മെയ് വരയ്ക്ക് സീസൺ. അപ്പോൾ നല്ല നിറയെ കായ് എടുക്കും. അപ്പം തന്നെ സീസൺ. അപ്പം കായ് നല്ല വിലയും പോകും. ചൂട് സമയത്ത് വെയിൽ നേരം ബാക്കിയുള്ള നേരം സരാസരി പോകും. ഒരു ഏക്കർക്ക് 100 മരം. പിന്നെ 100 മരം പോട്ടാൽ ഡെയിലി ഒരു 200 കിലോ പറിക്കലാം. 5000 രൂപ വരുമാനം വരും. 2000 രൂപ ചിലവാകും. വേലക്കൂലി പണിക്കൂലിയെല്ലാം 2000 രൂപ ചിലവാകും. 3000 രൂപ മിച്ചപ്പെടും. നല്ല കാച്ചു തിന്നാം. ആ നല്ല കൃഷി ഇതാണ്.
நேராக பதிப்போம். இப்போ எல்லாம் வில ஏக்கருக்கு 10 லட்சம் பணம், 15 லட்சம் ரூபாய் இருக்கு. கண்ணினு குளிர்மை ஏகிய லெமன் மார்க்கெட்டிலே காட்சிகளில் நின்றும் தென்காசியிலே மட்டொரு விஸ்மய காட்சியிலேக்கு போகன் தீர்மானிச்சு. தட்சிணேந்தியிலே ஒரே ஒரு புத்தா டெம்பிளிலேக்கு. ஆ காட்சிகள் அடுத்த வீடியோவில்.